സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 11,954 പോക്സോ കേസുകളാണ്. നമുക്കറിയാം പ്രബുദ്ധ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. 11,954 പോക്സോ കേസുകൾ, കാരണം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയാൻ വേണ്ടിയിട്ട് ഒരു നിർമ്മിച്ചെടുത്ത പോക്സോ നിയമപ്രകാരം 11,954 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ കാര്യം, 4,008 കേസുകൾ, ഇതിൽ 11,954 4,008 കേസുകൾ വ്യാജമാണ് എന്ന ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം വിവാഹമോചനത്തിൽ കുട്ടികളെ നേടാനും പുരുഷന്മാരെ ഒതുക്കാനും ഈ പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന കണ്ടെത്തൽ കൂടി വളരെ പ്രസക്തമായി വരികയാണ്. അന്വേഷണത്തിന് ഈ പോക്സോ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വരുന്നു എന്ന ഒരു വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം. 11,954 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ 4,008 കേസുകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. കാരണം വിവാഹമോചനത്തിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ ലഭിക്കാനും പുരുഷന്മാരെ, പ്രത്യേകിച്ച് വിരോധമുള്ള ഭർത്താക്കന്മാരായാലും മറ്റേത് പുരുഷന്മാരായാലും, അവരെ ഒതുക്കാനും വേണ്ടി പോക്സോ കേസ് ദുരുപയോഗം ചെയ്യുന്നു എന്ന കണ്ടെത്തൽ കൂടി വന്നതിനെ തുടർന്നാണ് ഈ പോക്സോ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ മാത്രം നിയമിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ഒരു നിർദ്ദേശം, ഈ പോക്സോ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ നിയോഗിക്കുവാനുള്ള നിർദ്ദേശം സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി DGP നൽകി കഴിഞ്ഞിരിക്കുന്നു. പരിശീലനം നേടിയവരെയാകും ഇനി ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ നിയോഗിക്കുക. ഇതിനായി പരിശീലനം നൽകുന്ന കേന്ദ്ര ഏജൻസികളുണ്ട്. ഈ കേന്ദ്ര ഏജൻസികളിൽ, അതായത് പോക്സോ കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്ര ഏജൻസികളുണ്ട്. നമുക്കറിയാം കേന്ദ്ര ഏജൻസികൾ വളരെ വിപുലമായ ഒരു നെറ്റ്വർക്കുള്ള ഏജൻസികളുണ്ട്. അവിടെ പോയി കേരള പോലീസിലെ മികച്ച അന്വേഷണ പാഠവും ഉള്ള, അന്വേഷണ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരം കേസുകൾ അന്വേഷിക്കുവാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളിലേക്ക് പരിശീലനത്തിന് വിടാൻ ആഭ്യന്തര സെക്രട്ടറി DGP നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രത്യേക പരിശീലനമില്ലാത്തത് മൂലം അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ടാകുന്നുണ്ടെന്നും ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ ശാസ്ത്രീയ അന്വേഷണം ഉൾപ്പെടെ ആവശ്യമാണെന്നുമുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി DGP ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോക്സോ കേസുകളിൽ അന്വേഷണ ഘട്ടം മുതൽ വിചാരണ വരെയുള്ള പുരോഗതി നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിക്കാൻ കഴിഞ്ഞ മാസം 5 ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചതായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഉത്തരവ് നടപ്പാക്കൽ റിപ്പോർട്ടിൽ, അതായത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിട്ട് 1 കഴിഞ്ഞു. ഇനിയും അത് ഈ കാലതാമസം വരുത്തിയാൽ ഒരുപക്ഷെ സുപ്രീം കോടതി സർക്കാരിൻ്റെ ചെവിക്ക് പിടിക്കുമെന്ന് കൃത്യമായുള്ള ഒരു അറിവ് ആഭ്യന്തര സെക്രട്ടറിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടിയന്തരമായി DGP ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ നീതി പട്ടികജാതി വർഗ നിയമ എക്സൈസ് വകുപ്പ് സെക്രട്ടറിമാർ ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. കമ്മിറ്റി മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് കേസിൻ്റെ പുരോഗതി അവലോകനം ചെയ്യും. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ 11,954 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 9,457 എണ്ണം വിചാരണ ഘട്ടത്തിലാണ്. ബാക്കി അന്വേഷണ ഘട്ടത്തിലും പ്രത്യേക ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ പോക്സോ കോടതികൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതികൾ ഇതിനായി രൂപീകരിക്കും. 28 അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ 6,30,00,000 രൂപ കേന്ദ്ര സർക്കാരാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. കാരണം കേന്ദ്ര സർക്കാരിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല, ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്നു എന്ന തരത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് 6,30,00,000 രൂപ 28 അതിവേഗ കോടതികൾ പോക്സോ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിനായി സ്ഥാപിക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ഈ കോടതികളിൽ സ്ത്രീകളും കുട്ടികളും, ഒരിക്കൽ ഒരു തിരുത്ത് അതിൽ പറയേണ്ടതുണ്ട്, സ്ത്രീകളും കുട്ടികളും ഇരകളായ എല്ലാ കേസുകൾക്കും ഈ 28 അതിവേഗ കോടതികൾ പരിഗണിക്കാമെന്ന ഒരു നിർദ്ദേശം കൂടി കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇതിന് ഹൈക്കോടതിയുടെ അനുമതി പക്ഷേ വാങ്ങണം. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിമാരുടെ ദൗർലഭ്യം മൂലം റിട്ടയേർഡ് ജഡ്ജിമാരെ നിയമിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും തൽക്കാലം ഇപ്പോൾ ഒരു തീരുമാനം നീട്ടിവെച്ചിരിക്കുന്നു. ജുഡീഷ്യൽ നിയമന നടപടിച്ചട്ടത്തിൽ ഭേദഗതി ആവശ്യമായി വരുന്നതിനാലാണ് ഈ സാങ്കേതികമായിട്ടുള്ള ഈ ഒരു തടസ്സം. പകരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, സബ് ജഡ്ജ് എന്നിവരെ താൽക്കാലികമായി നിയമിക്കാനാണ് ഈ കോടതികളിൽ നിയമിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
പോക്സോ കേസുകളുടെ നടത്തിപ്പിനെ പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി നേരത്തെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളോടും നിർദ്ദേശിച്ചിരുന്നു. നമുക്കറിയാം 2019 കാലയളവിൽ രജിസ്റ്റർ ചെയ്തത് 4000 വ്യാജ പോക്സോ കേസുകളാണ് എന്ന ഒരു ഗുരുതരമായ ഒരു ഒരു സംഗതി കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നിയമം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ ഏറി വരികയാണ്. 2018-19 കാലയളവിൽ രജിസ്റ്റർ ചെയ്ത 4008 കേസുകളിലാണ് സ്വാർത്ഥ താല്പര്യത്തിനായി ഈ നിയമം ദുരുപയോഗം ചെയ്തത്. ഈ കേസുകളൊക്കെ വ്യാജ കേസുകളാണ്, കഴമ്പില്ലാത്തതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് പോലീസ് അവസാനിപ്പിച്ച കേസുകളാണ് ഈ 4008 കേസുകൾ. വിവാഹമോചനങ്ങളിലാണ് ഈ പോക്സോ നിയമം ഏറെയും ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ സംരക്ഷണ അവകാശം നേടിയെടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് വിശദമായി പറഞ്ഞു വരുന്നത്. കുട്ടികളുടെ വിവാഹമോചനത്തിന് ശേഷം കുട്ടികളുടെ സംരക്ഷണ അവകാശം നേടിയെടുക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ചേതോവികാരം. ഈ വ്യാജ കേസുകളുടെ എളുപ്പ വഴിയിൽ വിവാഹമോചനം നേടാൻ കുട്ടികളെ കരുവാക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. പിതാവിനെ പൊതുസമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കണമെന്ന ലക്ഷ്യത്തോടെയുള്ള പരാതികളുമുണ്ട്. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ പൊതുസമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ കൂടി ഈ പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന ഒരു ഗുരുതരമായ കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ലൈംഗിക ആരോപണം ഉന്നയിച്ചാൽ കുട്ടിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ പിതാവിന് നിയമപരമായി കഴിയാതെയാകും. സംരക്ഷണ അവകാശം ആ കുട്ടിയുടെ അമ്മയ്ക്കും ലഭിക്കും. ഇത്തരത്തിൽ ഈ ഇവരെ മിസ്ഗൈഡ് ചെയ്യുന്ന വ്യാജ നിയമോപദേശങ്ങൾ നൽകുന്നതും ഏറി വരുന്നു എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് അതിവേഗ കോടതികൾ സ്ഥാപിച്ച് പോലീസിന്റെ വ്യക്തമായ ശാസ്ത്രീയമായ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ അന്വേഷിക്കുവാൻ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ മാത്രം ഇനി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്താൽ മതി, അന്വേഷിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നത്. ഇതിനായി സംസ്ഥാനത്തെ അന്വേഷണ മികച്ച അന്വേഷണ ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ പാഠവുമുള്ള ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുടെ കീഴിലേക്ക് പരിശീലനത്തിന് വിടുന്നു എന്ന ഒരു സുപ്രധാനമായ വാർത്ത നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്.